ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ദേവീസ് ഗാർഡൻ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പച്ചമുളക് കൃഷിയെ കുറിച്ചാണ്. അതിന് ഞാൻ കൊടുത്ത വളവും അതിൻ്റെ പരിചരണവും അതിൻ്റെ വിളവെടുപ്പും എല്ലാം നമുക്ക് കാണാം. പച്ചമുളക് നമുക്ക് എല്ലാ കറികൾക്കും വേണം. കീടനാശിനികളൊന്നും ചേർക്കാത്ത നല്ല പച്ചമുളക് എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ആദ്യം തന്നെ നമുക്ക് നല്ല ഇനം പച്ചമുളകിൻ്റെ വിത്ത് ശേഖരിച്ച് അത് നന്നായി പാകി കിളിപ്പിച്ച് തൈ നമ്മൾ നടണം. ചാണകപ്പൊടിയും ഇവിടെ തയ്യാറാക്കിയ ജൈവവളവും ചേർത്തിളക്കിയ മണ്ണിലാണ് ഞാൻ ഇതിൻ്റെ തൈ നട്ടത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചില കീടശല്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അതിന് ഞാൻ വേപ്പില നന്നായി അരച്ച് മിക്സിയിൽ അരച്ചിട്ട് അത് വെള്ളം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയായിരുന്നു. നന്നായി വളരാൻ അത് നല്ല സഹായകമായി. കൂടാതെ കപ്പലണ്ടി പിണ്ണാക്ക് ഞാൻ കുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഒരു രാസവളവും ഇതിനൊന്നും ചേർത്തിട്ടില്ല. എൻ്റെ ചെടികൾ നന്നായിട്ടാണ് വളരാറുള്ളത്. നോക്കിക്കേ എത്ര ഭംഗിയായിട്ടാണ് അത് വളരുന്നതും. അത് പൂവിടുമ്പോൾ തന്നെ എത്ര സന്തോഷമാണ് മനസ്സിന്. അത് ആദ്യമൊക്കെ പൂത്തതൊക്കെ ഈ ഭയങ്കര വെയിൽ വന്നപ്പോൾ അതെല്ലാം കൊഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പഴത്തൊലിയും പിന്നെ ചീത്തയായ പഴങ്ങളൊക്കെ അതിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ആ പൂക്കൾ കൊഴിയുന്നതൊക്കെ അങ്ങ് നിന്നു. എന്നിട്ട് അത് കാവിടിക്കാൻ തുടങ്ങി. വീണ്ടും എൻ്റെ എത്ര ഭംഗിയായിട്ടാണ് അതിൻ്റെ കാവിടിച്ച് നിൽക്കുന്നത്. കാണാൻ തന്നെ എത്ര ഭംഗിയാണ്, രസമാണ്. അതിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതാണ്, അത് പഴുത്താൽ പോലും അത് പറിക്കാൻ തോന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിക്കുന്നുണ്ടായിരുന്നു. ഇതിനെക്കാട്ടിൽ കൂടുതലായിരുന്നു ഉണ്ടായിരുന്നു. അറച്ച് കൊല പോലെ ഉണ്ടാവുമായിരുന്നു അത്. എനിക്ക് തോന്നുന്നു നല്ല ഇനം വിത്തായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ അതിൻ്റെ പരിചരണവും അതുപോലെ ആയിരുന്നു. അതായിരിക്കാം ഇത്രയും ഉണ്ടായത്. സാധാരണ എല്ലാവരും പറയാറുണ്ട് പച്ചമുളക് ചെടി ഒരു വർഷത്തിലേ ഉണ്ടാകത്തുള്ളൂ, പിന്നീട് അതങ്ങ് ഉണങ്ങിപ്പോകും, നശിച്ചു പോകുന്നു. പക്ഷേ ഞാനിവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. രണ്ടര വർഷമൊക്കെ എൻ്റെ പച്ചമുളക് ചെടി നിൽക്കാറുണ്ട്. പിന്നീട് അത് ഇല ഉണങ്ങിപ്പോകുന്നതനുസരിച്ച് ഞാനത് കട്ട് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് കുളിപ്പിച്ച വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ഇതുവരെയും നശിച്ചു പോകാറില്ല ചില ചെടികളൊന്നും. എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ വിഷമില്ലാത്ത പച്ചമുളക് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോഴേക്കും ബൈ.